SJ Buildware, premium quality tiles, sanitaryware, kitchen equipments, CB fittings and plumbing materials. SJ Buildware, creating dreams for the generations with trust and love. ചെറുപുഴ ഭൂദാനം ഊരുകൂട്ടം നിവാസികൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. 2004 ആരംഭിച്ച കുടിവെള്ള പദ്ധതി ഉപകാരപ്രദമാകാത്തതിനാൽ പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് ഊരുകൂട്ടത്തിലെ 50 കുടുംബങ്ങൾ. കുന്നും മലയും നിറഞ്ഞ പ്രദേശമായ ഭൂദാനത്ത് 50 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വെള്ളത്തിനായി കിണറും കുഴൽക്കിണറും കുഴിച്ചിരുന്നെങ്കിലും ഇവയൊന്നും തന്നെ ഫലപ്രദമായിരുന്നില്ല. കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവിടുത്തുകാർ കുടിവെള്ളം കൊണ്ടുവരുന്നത്. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഭൂദാനം വലിയ ജലക്ഷാമം നേരിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ കുടിവെള്ള പദ്ധതി കൊണ്ടുവരണമെന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇതേ തുടർന്നാണ് 2004 സ്വകാര്യ വ്യക്തി വിട്ടുനൽകിയ ഭൂമിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി ഒരുക്കിയത്. ഭൂമി വിട്ടുനൽകിയ വ്യക്തിയുടെ സ്ഥലത്തേക്ക് റോഡ് അനുവദിക്കാമെന്നും വൈദ്യുതി നൽകാമെന്നുമുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പദ്ധതിക്കായി അന്ന് സ്ഥലം നൽകിയിരുന്നത്. എന്നാലിപ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. സ്ഥലം വിട്ടുനൽകിയ വ്യക്തിയുടെ മകൻ നിലവിലെ കുടിവെള്ള പദ്ധതിയിൽ നിന്നും അനധികൃതമായി പന്നി ഫാമിലേക്ക് ഉൾപ്പെടെ വെള്ളമെടുക്കുന്നതാണ് കുടിവെള്ളം ലഭിക്കാത്തതിന് കാരണമെന്നാണ് ഒരു കൂട്ടം നിവാസികൾ പറയുന്നത്. 2011 തന്നെ ഒരു കൂട്ടം നിവാസികൾ ഇത് സംബന്ധിച്ച് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. എന്നാലിപ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സമയത്തും അനധികൃതമായി വെള്ളമെടുക്കുന്നത് തുടരുന്നതാണ് ഊരുകൂട്ട നിവാസികൾക്ക് വെള്ളം കിട്ടാത്തതിന് കാരണമാകുന്നത്. ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ അധികൃതർ ഇടപെടണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. ഈ കുടിവെള്ളം വളരെ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് ഇപ്പം എല്ലാ സ്ഥലത്തും വരൾച്ച അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ വെള്ളം വളരെ കുറവ് ആ കിണറിലുണ്ട്. ഈ സമയത്ത് തന്നെ അവിടെയുള്ള ആ ഈ കുടിവെള്ളത്തിനുള്ള കിണർ അനുവദിച്ചു തന്ന അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ താമസം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഈ കുടിവെള്ളം ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് തന്നെ ഒരു ഒരു പൈപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് വെള്ളമടിക്കുന്ന സമയത്ത് ടാങ്കിലേക്ക് വെള്ളമടിക്കുന്ന സമയത്ത് അവരുടെ ടാങ്കിൽ സെപ്പറേറ്റ് ടാങ്ക് അവിടെ ഉണ്ടാക്കി വെള്ളം അതിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം ഇപ്പം കിട്ടാതിരിക്കുന്നത്. അത് പഞ്ചായത്ത് അധികൃതർ അതിനുള്ള നടപടി എടുക്കണമെന്നാണ് പറയാനുള്ളത്. ദിവസേന വെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണിവർ. ടാപ്പ് തുറന്ന് അനധികൃതമായി വെള്ളമൂറ്റുന്നത് അധികൃതരിടപെട്ട് പരിഹാരം കാണണമെന്നാണ് ഒരു കൂട്ടം നിവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭൂദാനം കുടിവെള്ള പദ്ധതിയായി ബന്ധപ്പെട്ട നമുക്കറിയാം ഈ ഭൂദാനം കൊണ്ട് ഭയങ്കര ദോഷമായ രീതിയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമ്പോൾ അന്ന് നമ്മൾ രാത്രി 1 മണിക്ക് വരും, പിന്നെ 11 മണിക്ക് വന്ന് മോട്ടർ അടിക്കുമ്പോൾ 1 മണിക്ക് തന്നെ വന്ന് മോട്ടർ അമിതമായി വെള്ളം ഇരുട്ടത്ത് തുറന്നെടുക്കുകയും അതുപോലെ ഇതിൻ്റെ അധികൃതമായ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയും വാർഡ് മെമ്പർ 3rd വാർഡ് മെമ്പറെ ശ്രദ്ധയപ്പെടുത്തി എല്ലാ മെമ്പർമാരെ ശ്രദ്ധയപ്പെടുത്തിയാൽ തന്നെ അതിനൊരു നടപടിക്രമങ്ങൾ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനം ഇന്ന് അറിയിക്കാമെന്നാണ് പ്രസിഡൻ്റ് വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അവരായിട്ട് സംസാരിച്ച് ധാരാളം ആക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം അതിനുശേഷം നമുക്കൊന്ന് അതിൻ്റെ വിവരം കിട്ടിയാലേ ബാക്കി കാര്യത്തിൽ കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇത്രയും പറയാനുള്ളത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴാണ് അനുവദിച്ച കുടിവെള്ളം പോലും ലഭിക്കാതെ 50 ഊരുകൂട്ട നിവാസികൾ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.